നമസ്കാരം കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? മിസ്സും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്നാണല്ലോ പാരൻസ് എല്ലാവരും പറയുന്നത്. ആ എല്ലാ ദിവസങ്ങളിലും നമുക്ക് വർക്ക് ഷീറ്റുകളുണ്ട്, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കമൻസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടികളാണ്. ശരി, നമുക്കെന്നാൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 8 അക്ഷരങ്ങൾ പഠിച്ചു ഇല്ലേ? എത്ര ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു? 8 അക്ഷരങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ 2 വേർഡ്സും പഠിച്ചു, 2 വാക്കുകളും പഠിച്ചു. മിസ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് കഴിയാവുന്നത്ര വാക്കുകൾ ശേഖരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞായിരുന്നു. എത്ര പേരത് എഴുതി? കുറേ കുട്ടികൾ എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മൾ എഴുതുന്നതനുസരിച്ചാണ് അക്ഷരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പതിയുന്നത്. ശരി, നമുക്കെന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അക്ഷരങ്ങളെ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. ആകെ 8 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അവ ഏതെല്ലാമാണെന്നൊന്ന് നോക്കാം. റ, ന, ര, ത, പ, മ, വ, ല. ഈ 8 അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ഈ 8 അക്ഷരങ്ങളെന്ന്. റ, റ, ന, ന, ര, ര, ത, ത, പ, പ, മ, മ, വ, വ, ല, ല. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പുതിയ വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? വല, രമ. ഈ 2 വാക്കുകളും നിങ്ങൾ പഠിച്ചു. ഇന്നലെ തന്നിരുന്ന ആക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾ എത്ര വാക്കുകൾ കണ്ടെത്തി? ഇത്രയും ലെറ്റേഴ്സിൽ നിന്ന് എത്ര വേർഡ്സ് നിങ്ങൾ കണ്ടെത്തി? ആ കുറേ കണ്ടെത്തി അല്ലേ, കുറേ വാക്കുകൾ കണ്ടെത്തി. ഇന്ന് നമ്മൾ ബാക്കിയുള്ള വാക്കുകൾ കൂടി പഠിക്കുകയാണ്. പഠിച്ച അക്ഷരങ്ങൾ മിസ് ഒന്നുകൂടി ബോർഡിലേക്ക് എഴുതുന്നു. റ, ന, ര, ത, പ, മ, വ, ല. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ 2 വാക്കുകൾ ഉണ്ടാക്കി. വല, രമ. ഇന്ന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വാക്കുകൾ ഈ അക്ഷരങ്ങളിൽ നിന്ന് പഠിക്കാൻ പോകുന്നു. നോക്കാം ഏതൊക്കെയാണെന്ന്. ഈ അക്ഷരം ഒന്ന് വായിച്ചേ. പ, ഇത് റ. ഈ അക്ഷരം വ. കൂട്ടി വായിക്കുമ്പോൾ ഇതെന്തായി? പറവ. എന്താണ് ഈ വാക്ക്? പറവ. ഈ വേർഡ് ഒന്നുകൂടി പറഞ്ഞേ. പറവ. എന്താണ് പറവ? പ, ര, വ, പറവ. ഏതാണ് ഈ വാക്ക്? പറവ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറെയും ഒത്തിരി വാക്കുകൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കിയാലോ.
മിസ് എഴുതുന്നതിനൊപ്പം നിങ്ങളും പറയണം. എന്നിട്ട് നിങ്ങൾ ഇന്നലെ കണ്ടെത്തിയ വാക്കുകൾ മിസ് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ടിക് മാർക്ക് ഇടുക കേട്ടോ. പറ പറ. അടുത്ത വാക്ക് പന പന. ഏതാണ് പന? പദ. ഏതാണ് ഈ അക്ഷരം? പ പ എന്നുള്ള അക്ഷരത്തിനോടൊപ്പം എന്ത് ചേർന്നു? ത കൂടി ചേർന്നു. അപ്പൊ എന്ത് വായിക്കും? പദ. അടുത്തത് ഈ അക്ഷരം ഒന്ന് വായിച്ചേ. റ നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം അല്ലേ. വ റവ. എന്താണ് റവ? റ വ റവ. എന്താണ് റവ? അടുത്ത വാക്കാണ് വ ര വര. എന്താണ് വ ര വര വ ര വര. ന ര നര. ഈ വാക്കൊന്ന് വായിച്ചേ, ഈ വേർഡൊന്ന് വായിച്ചേ. ന ര നര. എന്താണ് ന ര നര? ത ല തല. ഈ വാക്കെന്താണ്? തല. ഒന്നുകൂടി പറഞ്ഞേ. തല. എന്താണ് തല? അടുത്തത് ല ത ലത. എന്താണ് ലത? ല ത ലത. ഈ വാക്കൊന്നുകൂടി വായിച്ചേ. ലത. പറയൂ, ഒരുമിച്ച് പറഞ്ഞേ. ലത. പ ല പല. എന്താണ് പല? പ ല പല. ഒന്ന് പറഞ്ഞേ. പ ല പല. മ ല മല. മ ല മല. ഇങ്ങനെ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അതിൽ നിന്ന് ഒരു വാക്കുണ്ടാകുന്നു ഇല്ലേ. ഈ വാക്കുകൾക്ക് എപ്പോഴും അർത്ഥമുണ്ടാകും. അർത്ഥമില്ലാത്ത വാക്കുകൾ നമ്മൾ എഴുതുമോ? രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഓരോ വാക്കുകൾ ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾ മൊത്തം എത്ര വാക്കുകൾ എഴുതി? ഒരു 12 എണ്ണത്തോളം എഴുതി അല്ലേ വാക്കുകൾ. ഇനി ഈ വാക്കുകൾ എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ. ഈ വാക്കുകൾ എല്ലാം കൂടി നമുക്കൊന്ന് ഒന്നുകൂടി നമുക്കൊന്ന് വായിച്ച് വായിച്ചു പോകാം. ഇന്ന് നമ്മൾ പഠിച്ച വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ത റ തറ. ത റ തറ. പ റ പറ. പ റ പറ. പ ന പന. പ ന പന. പ ത പദ. പ ത പദ. റ വ റവ. റ വ
रवा वा रा वरा वा रा वरा ना रा नरा ना रा नरा ता ला तला ता ला तला ला ता लता ला ता लता पा ला पाला पा ला पाला मा ला माला मा ला माला पा रा वा पारावा पा रा वा पारावा पा रा वा पारावा ओन्नुकूडी नोक्काम तारा तारा पारा पाना पादा रावा वारा नारा ताला लेता पाला माला पारावा ओन्नुकूडी नोक्किक्को तारा पारा पाना पादा रावा वारा नारा ताला लता पाला माला पारावा इनी ई अक्षरങ്ങളൊക്കെ നമുക്ക് ഫൈൽ ലൈനിന്റെ വർക്ക്ഷീറ്റിലേക്ക് എഴുതണം അല്ലേ ഫൈൽ ലൈൻ വർക്ക്ഷീറ്റിലേക്ക് നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ എത്ര ലൈനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മിഡിലുള്ള മൂന്ന് ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഫൈൽ ലൈൻ വർക്ക്ഷീറ്റിൽ എഴുതുമ്പോൾ മിഡിലുള്ള മൂന്ന് ലൈൻ നമ്മൾ എഴുതാനായി ഉപയോഗിക്കുന്നു നോക്കിക്കോ താ रा तारा तारा पा रा पारा पारा पा ना पाना पा ना पाना पा ता पादा पा ता पादा रा वा रावा रा वा रावा वा रा वारा वा रा वारा ना रा नारा ना रा नारा ता ला ताला ता ला ताला ला ता लता ला ता लता पा ला पाला पा ला पाला मा ला माला मा ला
മല പ ര വ പറവ പ ര വ പറവ തറ പറ പന പത റവ വര നര തല ലത പല മല പറവ ഒന്നുകൂടി വായിക്കാം തറ പറ പന പദ റവ വര നര തല ലത പല മല പറവ മനസ്സിലായോ എല്ലാവർക്കും അക്ഷരങ്ങളിൽ നിന്ന് ഇത്രയും വാക്കുകൾ നമ്മൾ ഉണ്ടാക്കി ഇല്ലേ ഇനി ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വർക്ക്ഷീറ്റ് ഫുൾ എഴുതുക പാരൻസിനെ കാണിക്കുക ഫയലിനകത്തേക്ക് എടുത്തു വെക്കുക രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന വാക്കുകളുടെ പിക്ചേഴ്സ് ശേഖരിക്കുക ചിത്രം വരക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വരച്ച് നല്ല കളർഫുൾ ആയിട്ട് കളേഴ്സ് എല്ലാം കൊടുക്കുക നല്ല കളർഫുൾ ആയിരിക്കണം നമ്മളുടെ ആൽബം അല്ലെങ്കിൽ കളർഫുൾ പിക്ചേഴ്സ് എടുത്ത് പേസ്റ്റ് ചെയ്യുക അതിന് താഴെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ തറ എന്നുള്ള പിക്ചർ എടുത്തിട്ട് താഴെ നിങ്ങൾ എന്തെഴുതണം തറ എന്നെഴുതണം പല എന്ന് നിങ്ങൾ എടുത്താൽ എന്തെഴുതണം പല ഇനി പന പനയുടെ പിക്ചർ നമ്മൾ ഒട്ടിച്ചാല് അതിൻ്റെ അകത്ത് പന എന്ന് താഴെ എഴുതിയിരിക്കണം ഓക്കെ ആണോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് രണ്ട് വർക്ക് ഷീറ്റ് ഉണ്ട് എഴുതാനായി രണ്ട് വർക്ക് ഷീറ്റും എഴുതുക നീറ്റായി ഫയലിനകത്തേക്ക് കീപ്പ് ചെയ്യുക താങ്ക് യു